ഇവിടെ രാത്രിയിലും പകലും ആളെ നോക്കാൻ ഇക്കണ്ട ലൈഫ് ഗാർഡ്സും പോലീസും ഉണ്ടായിട്ടും ഇത് ഭയങ്കരം തന്നെ എന്റെ മ്യൂസിക്ക. അവന്റെ അരിയത്തി അല്ല എന്ന് പറയണ. ഇന്നലെ ഞാൻ അവനോട് പറഞ്ഞതാ എന്റെ കൂടെ നിൽക്കാൻ. അപ്പൊ അനുവിലിക്കാമ ഇതാരാ പാർട്ടി? ഇവ ഇന്നലത്തെ ബെറ്റ്ഫൈറ്റ് ചോദിച്ചവനാ. ഇവിടുത്തുകാരനല്ല, ഏതോ ഗോവക്കാരനാ. പെരേത. ഇതിപ്പോ കൊറേ പേരായില്ലേ കഴിഞ്ഞ ആഴ്ച ആ സായിപ്പ്, അതിനു മുമ്പ് ആ ചൈനക്കാരി പെണ്ണും ചെറുക്കനും. ആരൊക്കെ ഇത് ചെയ്യുന്നത്? അല്ലാക്കറിയാം. ഇന്നലേക്കൊക്കെ ബെറ്റ്ഫൈറ്റും കാശ് കിട്ടിയോ? അതോ പോയോ? ഈടെയായിട്ട് കാശ് കിട്ടലില്ലല്ലോ. ആ എന്തെങ്കിലും നല്ല ഫൈറ്റ് എന്റെ കിട്ടും. അന്ന് പോയ കാശൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. അപ്പൊ കഞ്ചാവ് ബിസിനസ്? എന്ത് ബിസിനസ്? ഇപ്പൊ കഞ്ചാവ് ആർക്കും വേണ്ടല്ലോ.
എല്ലാവർക്കും ഗുളികയും കുത്തിവെക്കണതും മാത്രം മതി. ആയുർവേദിക് മെഡിസിൻ ഡിമാൻഡ് ഇല്ലാതായി. കാണാനില്ലല്ലോ നമ്മുടെ ലൈഫ് ഗാർഡ്സിനൊക്കെ. ഓ, നിങ്ങളുടെ ബംഗളാ കൂട്ടത്തിലുണ്ടല്ലോ അല്ലേ. അവളോട് ഞാൻ എത്ര പറഞ്ഞതാ ഉപ്പുവെള്ളം കുടിക്കണ പണി വേണ്ടെന്ന്. കേൾക്കണ്ടേ പിശാശി, പിന്നെ അത്ര കണ്ട് പറയാൻ പറ്റില്ലല്ലോ. വാപ്പ വേറെ ആയിപ്പോയില്ലേ. എന്നാലും വരണ്ട സമയം ആയല്ലോ പടകള്. എന്തായാലും ഈ കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്ന മൂലം പ്രശ്നത്തിലാവുന്നത് നമ്മളാണ്. ഞങ്ങളുടെ എത്ര ഫോറിനേഴ്സ് ആണ് ഇതെന്ന് ചോദിച്ചത്? അതിന് നമ്മൾ എന്താ ചെയ്യാ? കൊലപാതകങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസല്ല. കൊലപാതകങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസാണ്. പക്ഷേ ഇവിടെ വരുന്നവരുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇതിപ്പോ നമുക്ക് കണ്ടാലേ രക്ഷിക്കാൻ പറ്റൂ. ഇതാരോ തല്ലിക്കൊന്നു കൊണ്ടുവന്നിട്ടാണെന്ന് ഞാൻ അറിഞ്ഞത്. തല്ലിക്കൊന്നതല്ല, വെടിവെച്ച് കൊന്നതാ. ഇന്നലെ ആർക്കായിരുന്നു നൈറ്റ് ഡ്യൂട്ടി? എനിക്ക് മാൻസൺ, പക്ഷേ ഞങ്ങൾ യാതൊന്നും കണ്ടില്ല. അല്ലേലും ഇവിടെ ഇരുന്ന ബീച്ചിന്റെ അങ്ങേ അറ്റത്ത് നടക്കുന്നൊന്നും അറിയാൻ കഴിയില്ല. അവിടെ എങ്ങനെ പോകാനും ലൈറ്റ് ഇല്ല, പിന്നെ രാത്രിയായാൽ എല്ലാത്തിനും പരിപാടിയുണ്ട്. ആ, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. നമുക്കിവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് വല്ലതും സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം. റോബർട്ട്, ഇന്ന് ചീഫ് വരുന്നുണ്ട്, ഇവിടെ തന്നെ കാണണം. ഞങ്ങൾ അല്പം വൈകിപ്പോയി, താൻ അധികം സമയമായി വന്നിട്ട്. ഇല്ല, വേഗത.
ക്ലബിലെ സീലിയും ഒന്ന് സൂക്ഷിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു കവറ് അല്പം കീറിയാണ് ജർമ്മനിയിൽ എത്തിയത്. ഇന്ന് വൈകിട്ട് ഫ്ലൈറ്റിന് തന്നെ പോവില്ലേ? അത് ഞാനങ്ങനെ പറയാനാ. ഈ പ്രാവശ്യത്തെ എല്ലാം അമേരിക്കയിലേക്കാ. ഓ, പിന്നെ നിങ്ങൾ എന്നെ പോസ്റ്റ് ഓഫീസ് വരെ ഫോളോ ചെയ്യുന്നത് ഒഴിവാക്കണം. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ എന്റെ കാര്യം. അത്രയ്ക്ക് പേടിയാണെങ്കിൽ തനിക്കിത് പറ്റില്ല എന്ന് ബോസിനോട് പറഞ്ഞേക്ക്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഫ്ലൈറ്റിൽ പോകുന്നവരെ നോക്കാതിരിക്കാൻ പറ്റില്ല. വരുമ്പോ സംസാരിക്കണം. ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു, അത് ശരിയാവില്ല. എന്തായാലും അസംബ്ലി ഒന്ന് തീരട്ടെ, അതുവരെ ഡാൻസ് വേണ്ടതൊക്കെ. അസംബ്ലി തീരുമ്പോഴേക്കും എന്റെ കസ്റ്റമേഴ്സ് എല്ലാം വേറെ ക്ലബിലെ മെമ്പേഴ്സ് ആകും. തനിക്കറിയാമല്ലോ. എടോ, അസംബ്ലിയിൽ നിന്ന് തന്റെ കാര്യമായിരുന്നു അധികം ഡിസ്കഷൻ. ഞാൻ തന്നെ സഹായിക്കുന്നുണ്ടെന്നാ എല്ലാരും പറയുന്നത്. പോരാത്തതിന് ഏതോ പത്രവും തന്നെ കുറിച്ച് എഴുതുന്നുണ്ട്. എനിക്ക് ഒന്ന് പിടിച്ചു നിൽക്കണടോ. ഇനി ഒരു 4 ദിവസത്തെ കാര്യമല്ലേ ജോഷുവ, എങ്ങനെയെങ്കിലും. അതെ, ഇത് പറയാനായിരുന്നെങ്കിൽ ഈ പാതിരാത്രി ഞാൻ വരണമായിരുന്നു. ഇതുവരെ ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടുന്നു. എന്തായാലും നാളെ ഡാൻസ് തുടങ്ങും. നിങ്ങൾക്ക് പറ്റുന്നത് വെച്ച് എന്താവും നോക്കാം. അല്ല, എടോ ജോഷുവാടോ, പോലീസേ, തനിക്കറിയാലോ ഞാൻ അയാളെ എത്രമാത്രം ഗാർഡ് ചെയ്യുന്നെന്ന്. മനസ്സിലാവില്ല ഈ വർഗത്തിന്. എന്തായാലും അയാളെ പിണക്കണ്ട. എന്താ വെച്ചാ ചെയ്ത് കൊടുക്ക. അങ്ങേരോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ആരെ കൊണ്ടെല്ലാം പറയിച്ചിട്ട് ആ SI വിട്ടതെന്നറിയാവോ? ഓ, സംഭവിച്ചത് ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഞാൻ ചീഫിനെ കൊണ്ട് പറഞ്ഞ് ശരിയാക്കിച്ചോളാം. മൂസിക്ക് എപ്പോഴും വന്ന് ഷൈലോട് ഈ പണി നിർത്തണമെന്ന് പറയുന്നുണ്ടല്ലോ, അയാൾ ആലോചിക്കണ്ടേ? പെങ്ങൾക്ക് ഇത് നാണക്കേടാണെന്ന്. അതിനടിച്ച് പൂസാകം പോലെയല്ലേ അയാൾക്ക് പെങ്ങളെ ചിന്ത വരും. എല്ലാരും കൂടി ഇനി ഇത് തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഷൈലേ, നീ അതിന് വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ ചീഫിനെ കൊണ്ട് സ്റ്റേഷനിൽ പോകാം. കമൽ വാ, വേറൊരു കാര്യം പറയാനുണ്ട്. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. റോബർട്ട് എന്തോ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നാമത് ഈ കഞ്ചാവ് കേസിന് ഇപ്പൊ ജാമ്യം പോലും ഇല്ലാതാ. ഇവൾ ഇന്ന് കാലത്ത് മുതൽ അത്രയ്ക്ക് നല്ല മൂടിലല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും, ശൈല വീട്ടിപ്പിക്കോ, നാളെ രാവിലെ വന്നാ മതി. രാത്രി ഡ്യൂട്ടിക്ക് ഞാൻ എഴുതിട്ടോളാം. നീ ഈ മൂടിൽ ഇവിടെ നിന്നാ, ഞങ്ങൾക്കും അത് പ്രശ്നമാ. വാ, ഞാൻ റോഡ് വരെ കൊണ്ടാക്കാം. ഇവനാണല്ലേ നാളത്തെ എതിരാളി. എവിടെയാ താമസിക്കുന്നത്? എല്ലാം അറിയാൻ ജിമ്മി പോയിട്ടുണ്ട്. നമ്മൾ ആരെയാ നാളെ ഇറക്കുന്നത്? ആരെയും ഇറക്കണമെന്ന് തീരുമാനമായിട്ടില്ല. കമാലിന്റെ കാര്യം എന്തായി? റോബർട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്തായെന്ന് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. ഹലോ, ഹലോ കാത്തി സൈമൺ, എന്താണ്? ഒന്നും ആയില്ല. ജോഷി വിളിച്ചോ? ഓ, ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഫോട്ടോ കിട്ടി, ഡീറ്റെയിൽസ് കിട്ടിയില്ല. ഇല്ല, മിക്കവാറും പഴയ സ്ഥലമായിരിക്കും. ഞാൻ എന്തായാലും ബന്ധപ്പെടാം. ഗുഡ് നൈറ്റ്. നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ഡീറ്റെയിൽസ് അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഈ ബുദ്ധി അവൾക്കുണ്ടാവില്ലല്ലോ. അവൾ ഫോണിലൂടെ ബോംബെക്കാരന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇനി ഇത് വെച്ച് വളർത്തണോ? വീടടോ, അത്ര കാര്യമാക്കണ്ട, പെണ്ണല്ലേ, ഇതിനപ്പുറവും ചെയ്യും. അല്ല, അവൾ നമുക്കെതിരെ തിരിയുന്നത് പൈസ ഉണ്ടാക്കാനുള്ള മോഹമായിരിക്കും. അത് അവൾ നാളെ അറിയും. ആ മന്ത്രി നമ്മളെ കുറിച്ച് എഴുതിയെന്ന് പറഞ്ഞ പത്രക്കാരന്റെ കാര്യം എന്തായി? ഇനി എഴുതില്ലാന്ന് സമ്മതിപ്പിച്ചു.
നമ്മൾ ആരെയാ ഫൈറ്റ് നടക്കുന്നത്? റോബർട്ട് പറഞ്ഞ ആളെ. കമാലാണോ? അവ സമ്മതിച്ചോ? യെസ്. Yes, Mr. Joshua. I'll go for that chap. How much? 2 times more. We'll start there. Okay. Ah, this is local. This is Bombay. How much? How much? 200. Every dog has its own day. എല്ലാ പട്ടിക്കും അവന്റേതായ ഒരു ദിവസമുണ്ട്. അത് പട്ടിക്ക് മാത്രമല്ല മനുഷ്യൻ. എന്താടാ നീ ഭയങ്കര ഡെസ്പ് ആയിരിക്കുന്നേ? പോയത് പോട്ടടാ, ഇതൊരു കള്ളനും പോലീസും കളിയല്ലേ.
സുഗു, ഇത്തവണ എല്ലാം യൂറോപ്പിലെ അഡ്രസ്സിലേക്ക് അയച്ചാ മതി. അയ്യോ, കുറച്ച് പഴയ സ്ഥലത്തേക്ക് എഴുതി പോയില്ല സാർ. വേണ്ട, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മെസ്സേജ് വന്നു. ഇത്തവണ ഇവിടേക്ക് വന്ന വിദേശികൾ അധികവും യൂറോപ്പിൽ നിന്നാണ്. അതുകൊണ്ട് പഴയ സ്ഥലത്തേക്ക് അയക്കുന്നത് സേഫ് അല്ല. ഞാനത് മാറ്റിയേക്കാം. എന്താ ജോഷ? എവിടെയാണോ? നമ്മുടെ സ്ഥലത്താ. വേഗം വാ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്താ പ്രത്യേകിച്ച്? ആ അന്തിപത്രം പിന്നെയും നമ്മളെ കുറിച്ച് എഴുതി. അവൻ എവിടെയാ താമസം? അവനാ പ്രസി തന്നെയാ താമസം. ഞാൻ വാർത്ത വരുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുട്ടികളും കുടുംബം ഉള്ളവരാണ്, എന്നെ ഒന്നും ചെയ്യരുത് സാർ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ തിരിച്ചു കൊടുക്കാം സാർ, എന്നെ ഒന്നും ചെയ്യരുത് സാർ, സാർ ഇത് ഇത് വെച്ചോ, ഒരു പാഠം. ഒച്ച വെച്ച് കരയണ്ട, നീ ചത്തുപോകില്ല. ഇതെന്റെ ഒരു ചെറിയ കുസൃതിയായിട്ട്, ഇനി നീ നിന്റെ കാതിലൂടെ കേൾക്കുന്ന വാർത്തകളൊന്നും വിശ്വസിക്കും, അഥവാ വിശ്വസിച്ചാ തന്നെ എഴുതരുത്. അതിനൊരു താക്കീത് നിന്ന് വേണമെങ്കിൽ എനിക്കില്ലാതാക്കി, പക്ഷെ നീ ജീവിച്ചിരിക്കണം. നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. എന്താ മോളെ, ഒന്ന് സൈഡ് തന്നാ, ഈ ചേട്ടന്മാരൻ കേറി പോവില്ലേ? എക്സ്ക്യൂസ് മീ പ്ലീസ്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികമായില്ല, ബോംബെയിൽ ഇവന് നിൽക്കാൻ പറ്റില്ല, ആറേഴ് മർഡർ കേസിൽ പ്രതിയാ. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ല. ആ പെണ്ണായിരിക്കും അവന്റെ പുതിയ ഇര. നോക്കാം ഹലൻ, അവൻ എന്തു ചെയ്യുന്നു നമ്മളറിയാം. ഒരാളെ അവന് വേണ്ടി. ഓക്കെ,
ഹായ് സുസാന. ഇവളാണ് സുസാന, ആഫ്രിക്കക്കാരിയാ. ഡ്രഗ്സിന് വേണ്ടി എന്തും ചെയ്യാൻ അവൾക്ക് മടിയില്ല. ജോഷുവയുടെ ഇന്റർനാഷണൽ ബയർ ഇപ്പൊ ഇവളാണ്. Bestie couplings.
അവിടെ കിടത്ത്. Yo, what fucking lifeguards? That's your explanation? Cool man, we'll get him. No, it's not possible. That guy is taking off tomorrow. Kandile, oru kaariyetta nadathanam. Lifeguards adin idakku vannu chaadunnu njan karuthilla. Pinne Alanum vellathil vechoru murder aanu suggest cheythu. Allayirunnengil idayirunnengil enda ninte sahayam veno enikku. Arengil eppozhe ice ittu pack cheyittundavu. Alan, leave him. Namukkidayil idu venda. Vannu. Bro, Alan ittiri excited. എന്തായാലും ആ ഫോറിനർ രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെട്ടാൽ നമുക്കത് ഇവർക്കിടയിൽ കുറച്ചിലാകും. അവൻ നമ്മുടെ കൈകൊണ്ട് തീരണം. നോ അതർ വേ. യു ഗെറ്റ് ഇറ്റ്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഡോണ്ട് വറി മാൻ, വീൽ ഗെറ്റ് ഇറ്റ്. സ്വപ്നപല്ലാപതീരമോടുന്നു സ്വാഗതം നമുക്ക്, സ്വർഗ സംഗീത ലോകമേകുന്നു ഭാവുകം നമുക്ക്. സ്വപ്നപല്ലാപതീരമോടുന്നു സ്വാഗതം നമുക്ക്, സ്വർഗ സംഗീത ലോകമേകുന്നു ഭാവുകം നമുക്ക്. ീന്നും യൗവനം തിരമറിയണ സാഗരം, ഒരു തീരാത്തീരമേ മതിയായില്ലേ. തുടികൊട്ടും പ്രായമേ കരുകരണാമായമേ, ഒരു നിമിഷം കൂടി നീ കടമാറ്റായോ. ജുംജുമംലാത്ത് 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 തം, ജുംജുമംലാത്ത് 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 തം. ഹലോ, ഉറങ്ങിയോ? ഇതാ പറഞ്ഞത്, കിടക്കുന്നതിന് മുമ്പ് കുരിശ് അരച്ചിട്ട് കിടക്കണമെന്ന്. ഭക്ഷണം കഴിക്കാം.
വേണം. Come on, have your dinner. When we get our new passport? I'll arrange it as soon as possible. Alan, when is your passport? That... എല്ലാവർക്കും കിട്ടാൻ അത്രയ്ക്ക് എളുപ്പമല്ല. ഓഫീസർ പുതിയ ആളാ. ഇവരെ നമുക്ക് സ്പീഡ് ലോഞ്ചിൽ ശ്രീലങ്കയ്ക്ക് കടത്തിയാലോ? അവിടുന്ന് കയറ്റി വിടുന്നതല്ലേ സേഫ്? ശരിയാ, ഇവരിവിടെ നിർത്തുന്നത് നമുക്കും ആപത്താ. എയർപോർട്ടിൽ സെക്യൂരിറ്റി സ്ട്രിക്റ്റ് ആക്കിയിരിക്കുക. ഇരിക്കുന്നത് കണ്ടില്ലേ, ഒരു രാജ്യം മുഴുവൻ നശിപ്പിച്ച സഹോദരങ്ങൾ, ആദർശ സഹോദരങ്ങൾ. എനിവേ, ടുമോറോ യു കൻ ലീവ് ദിസ് പ്ലേസ് ത്രൂ സീ ടു ശ്രീലങ്ക. ഫ്രം ദർ വി കൻ അറേഞ്ച് പാസ്പോർട്ട് ഫോർ ഓൾ. Thank you. Thanks a lot, Mr. Joshua. My family and me will be very, very grateful to you. Welcome. Can we start tomorrow? You can leave early morning. Sir, porthana aro camera click cheyu. Aare aro nokke. Kick. Sureshwar. Thank you.
ഇതിനകത്ത് ഫിലിം എവിടെ? അറിയില്ല, ആരോ ഞങ്ങളെ ഫയർ ചെയ്തു, അപ്പൊ ഞങ്ങൾ ഇതുമായി പോന്നു. ആര്? ഫോട്ടോ പുറത്തായാൽ വിദേശികൾക്ക് ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടാകും. അലൻ, എന്താ ഇത്? റിലാക്സ്. നീ അല്ലേ ജോ? അതെ. ഒരു ബോംബെ നട കേരളവണ്ടി. നീ അപ്പൊ അവളെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല? ഇല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്ത് ഫ്രണ്ട്സ്? തിക് ഫ്രണ്ട്സാ? എന്താടാ നോക്കി പേടിപ്പിക്കുന്നു? അവന്റെ നോട്ടം കണ്ടില്ലേ? സംശയിക്കട്ടെ സാർ, ഇത് ഇവൻ തന്നെയാ തട്ടിയത്. എത്ര നാളായി അവളുമായി ഫിറ്റിംഗ്സ് തുടങ്ങിയിട്ട്? എത്ര നാളായി ഫ്രണ്ട്സ് ആയിട്ടെന്ന്? 6 മാസം. നിന്റെ ഈ തോക്കുണ്ടോടാ? ഇല്ല സാർ. നിന്നോട് ചോദിച്ചില്ല. നീ ബോംബെയിൽ എവിടെയാ താമസം? അന്തേരി വെസ്റ്റ്. അന്തേരി വെസ്റ്റ്? ഇതാണോ നിന്റെ ഫിറ്റിംഗ്സ് കൊണ്ട് നടന്ന ക്യാമറ? അതെ. ഇതിനകത്തെ ഫിലിം നിന്റെ കയ്യിലുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമായിരുന്നു. അതാ ഡെഡ് ബോഡി കിടന്നതിന്റെ കുറച്ചകല മാറിയാ ഇത് കിടന്നത്. ജോൺ, ഇവന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വിട്ടേക്ക്. ശരി സാർ. ആ, നീ ഇനിയും വിളിച്ചാൽ ഇവിടെ വരണം. ഇവൻ താമസിക്കുന്ന ഹോട്ടൽ നോട്ട് ചെയ്തേക്ക്. യെസ് സർ. ആ, പോയിക്കോ. അതേ, രക്ഷയില്ല. 1 മണിക്കൂർ വരട്ടി നോക്കി, ഫിലിം അവന്റെ കയ്യിലില്ല. ജോഷുവ പറഞ്ഞതുപോലെ ഞാൻ ആളെ പുറത്തു വിടുന്നുണ്ട്. ഇനി തനിക്ക് പറ്റുന്നത് പോലെ ചെയ്യും. ആ, ഞാനും അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിന്റെ വെള്ളം ഇറങ്ങടാ. ഇന്നലെ അല്പം കൂടിപ്പോയി സർ. നീ കാലത്ത് കക്കൂസും ചെല്ലും എല്ലാം കഴിയടാ. അത് വെളുപ്പിനെ കഴിയും സർ. ആ, വെക്കോ. ആ പിന്നെ, നീ വൈകിട്ട് ആ റൈറ്ററെ ഒന്ന് കണ്ടേക്ക്. പ്ലീസ്. എന്റെ പൊന്ന് സാറെ, ഇവിടെ ശരിയാവില്ല. എന്താ? അതെ, ഞാൻ സാറിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. മുതലാളി എനിക്ക് സ്വൈര്യം തരുന്നില്ല. ഇതെല്ലാം ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? സാറിന് മുറി കൊടുക്കരുതെന്നാ മുതലാളി പറഞ്ഞത്. ഇപ്പൊ തന്നെ 13,500 രൂപയോളം കൊടുക്കാനുണ്ട്. പിന്നെ സാറിന്റെ ഭാര്യ മരിച്ച പ്രശ്നം കാരണമാ ബുദ്ധിമുട്ടിക്കാതിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ ഈ കേസും പ്രശ്നവും ശരിയാവില്ല സർ. നിക്ക് നിക്ക് നിക്ക്. രൂപ തന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയാ മതിയെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. ദേ കിടക്കണം പഹയൻ, ഇപ്പൊ മുട്ടാ നല്ല ടൈമാ. അവൻ ഫൈറ്റിനിറങ്ങാൻ സമ്മതിക്കോ? ഫൈറ്റിനല്ല, ആളെ തട്ടാൻ പറഞ്ഞ അവൻ ഇപ്പൊ റെഡിയാവും. പിന്നെന്താ അന്ന് മൂസ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കാഞ്ഞ? അതന്നല്ലേ, ഇപ്പൊ അവന്റെ കാശില്ല, ഹോട്ടലിൽ നിന്ന് പുറത്താക്കി. അതാ. ആ, എന്തായാലും ചെന്ന് നോക്ക്. ചെലപ്പോ 10-70,000 രൂപ ചെലവ് വരും. പിന്നെ കണാവണന്ന് പറയരുത്. ഉസ്താദേ, ഞാനന്ന് പറഞ്ഞ കാര്യം, എനിക്കൊരു 13,500 രൂപ വേണം. തരാൻ പറ്റുമോ എനിക്ക്? 13,500 രൂപ തരാൻ പറ്റുമെന്നാ? എന്താ ഉസ്താദ് ഇത്? അതിനപ്പുറം തരല്ലേ മൂസ? Thank you.
അവന് തടിയും മണം കൊണ്ടിട്ട് പേടിക്കണ്ട, ഇടിച്ചവന്റെ ഭാര്യയിൽ ഒടിക്കണം. ഇത് നമുക്ക് തൂത്തു വരാന്ന്. ചെല്ലു സ്ഥലം, ചെല്ലേ, ചെല്ല അങ്ങോട്ട്. അവന്റെ ഭാര്യയിലൊടിക്ക്. ഇത് നമുക്കുള്ളത് തന്നെ. അപ്പൊ എങ്ങനെ ഷെയറിംഗ്? അന്ന് പറഞ്ഞതുപോലെ 60-40. അല്ല, ഇന്നാണ് ഞാൻ പോണത്. ഉഷാറായത് ഇതാ, ഞാനന്ന് കടം വാങ്ങിയ രൂപ. അത് വേണ്ട ഉസ്താ, എനിക്ക് ഇത്രയും കിട്ടിയില്ലേ. വേണ്ട, നമ്മൾ തമ്മിൽ ആ കടം വേണ്ട. ഇനി തനിക്ക് തന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്തോ പറഞ്ഞു കേട്ടില്ലേ, തനിക്ക് തന്റെ വഴി എന്ന്. പിന്നെ ഉസ്താദക്ക് ഉസ്താദെന്ന് വിളിച്ച് പുറകെ കിടക്കരുതെന്ന്, മനസ്സിലായ? എനിക്കറങ്ങൂല്ലേ.
ഞാനപ്പൊ പറഞ്ഞൊക്കെ വിടു ഉസ്താദ്. ഉസ്താദ് ഏതോ നമ്മുടെ ഉസ്താദിന് രണ്ടെണ്ണം കൊടുത്ത് വേണ്ട ഉസ്താദ് കഴിക്കണം എന്നാ സോഡ ഒഴിക്കണം. ഇതാ മ്യൂസിക്ക വെരി ഡേഞ്ചറസ് ബില്ല് എത്ര വേണ്ടെന്ന് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഞാൻ കൊടുത്തേക്കാം. ബാക്കി താൻ പറ്റും അവനാല് ശരിയല്ല അവൻ വീടുണ്ടോ വീടില് എടാ മീശക്കാരടാ നീ ഞാൻ മീശ വിരിച്ചു വെച്ചാണ് മീശല്ലേ വിരിച്ചു വെച്ചുള്ളൂ പോട്ടെ ആന്നാ പോ എന്റെ മുമ്പിൽ നീ മീശ വിരിച്ചു വെക്കണടാ താതീടാ പോടെ ഏത് ബാറാന്ന് പറയണ്ട മൂസേ ഈ ബാറല്ല ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുത്തത് എന്നടുത്ത് വണ്ടിയിൽ ഇട്ടേക്ക് ഡോറില്ലേ സൂക്ഷിച്ചു അടിക്കണം കൂട്ടിനെ ഇവിടെ
വസ്ത്രങ്ങൾ ഞാൻ കഴുകാനിട്ടു, അതെല്ലാം അഴുക്കാണ്. ഞാനിവിടെ എങ്ങനെ? മദ്യം കുറച്ച് കഴിക്കണം. എനിക്കറിയാം, അവസരങ്ങൾ വരുമ്പോ അത് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. മൂസ നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഇന്നലെ ഫൈറ്റ് നടക്കുന്നിടത്ത് എന്നെ കണ്ടു കാണുമല്ലോ. എന്നെ കുറിച്ച് മൂസ പറഞ്ഞത് കുറെയൊക്കെ ശരിയാണ്. ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അത് എന്റെയും കൂടെ ഒരു ആവശ്യമാണ്. ഇന്നലത്തെ നിങ്ങളുടെ വിജയം ജോഷയുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് നിനക്കിവിടെ നിൽക്കാനാവില്ല. അത്രയ്ക്ക് ശക്തമാണ് അവരുടെ ഇന്റർനാഷണൽ വലയം. എന്റെ കൂടെ ജോ നിന്നാൽ അത് നമുക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യും. നിങ്ങൾക്ക് എന്താ ഗുണം? ചെറിയ ചെറിയ ഗുണങ്ങൾ ഉണ്ടെന്ന് കൂട്ടിക്കോ, ബാക്കി ഞാൻ അവസരം വരുമ്പോ പറയാം. എന്താ പോരെ? എനിക്ക് അത്രയും വിലപ്പെട്ടു. നമ്മുടെ ഡീല് ഫിക്സ് ചെയ്തില്ലല്ലോ. അത് നീ പറഞ്ഞാ മതി. ഓക്കെ, എനിക്ക് അന്നത്തെ ഫൈറ്റിൽ നഷ്ടപ്പെട്ട തുക നിയർലി 4 ലാക്സ്. അത് കിട്ടിയാലുടൻ ഞാൻ അറിയിക്കാം. ആ പിന്നെ എന്നെ ഫോളോ ചെയ്യരുതെന്ന് തന്റെ ചിങ്ങിടികളോട് പറഞ്ഞേക്കേ. അത് അവൻ എവിടെയോ രഹസ്യമായി വെച്ചിരിക്കാണ്. എന്തായാലും ഞാൻ ഇനി വൈകുന്നില്ല. അവന്റെ കൂടെയുള്ള താമസം ശ്രദ്ധിക്കണം. പ്രൊഫഷനൊക്കില്ല. അവൻ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് അറിയണം. പോലീസിന്റെ ഏജന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. See, Mr. Arjuno, now the market has come down. It's only 132 Indian rupees. No way, this is great dinner. And I know how much you'll get, Joshua. We'll get only small margin. Small margin? Never say. You know how much it is? Around 30 to 35 lakhs. How can you say it's a small margin, Joshua? Hey, no. Oh, shit. What's it like? Okay, cool, man. Oh, sorry. No problem. Oh, it's okay, it's okay, it's okay. Leave. Carry on. I'll take it. Yeah. Okay. Please carry on. Thanks, Alan. I'm sorry. I'm a little bit late. ഞങ്ങള് വിളിക്കണമെന്ന് കരുതിയാണ്. അല്ലേ അലൻ? Okay, what about your deal? How was the agreed? Oh no, very low. Only 1.32. Oh. It's really bad, Joshua. So, Mr. Edwino, I'll give you 0.5 more. 0.5? No, never. I just can't agree to you. Hey. No. No. Okay. Yes. 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 Thank you, Mr. Edwino. Thank you. So, Joshua, we will arrange it. നിങ്ങളുടെ കമ്മീഷൻ ഞാൻ എത്തിച്ചോളാം. എന്താ പോരെ? Let's go. Okay. See you guys. അലൻ, നമ്മളായിരുന്നെങ്കിൽ ആ ഫോറിനർ സമ്മതിക്കില്ലായിരുന്നു. അതിലാണ് അവളുടെ കഴിവ് സമ്മതിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഷെയർ അവൾ കറക്റ്റായിട്ട് എത്തിക്കും. എത്തിക്കും. ആ
കാശി വേദനിപ്പിച്ചു വിട്ടാ മതി, കൊല്ലണ്ട, ഞാൻ ക്ലബിലുണ്ടാവും. പോയിക്കോ. ജോലി കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? മറ്റെവിടെങ്കിലും പോണം. ഇവിടെ നന്നായിരിക്കും, ഭ്രാന്ത് പിടിക്കും. ശൈലെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്ന് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. അവൾക്ക് വളരെ സന്തോഷമാകും. റോബർട്ടിന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഞാനും ഇത് നിർത്തും. എന്നിട്ട് ഇവിടെ വിട്ടു പോകും. ഭാര്യ, കുട്ടികൾ, കുടുംബം. യെസ്, ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ഫ്രണ്ട്. സുഖമായി ജീവിക്കട്ടെ, തടയാനാവില്ലല്ലോ. എന്തായാലും അജയ് ഇനി അവനെ ശ്രദ്ധിക്കണം. ശൈലയെ കല്യാണം കഴിക്കാനുള്ള വ്യഗ്രതയിൽ അവൻ എന്തും പറയും, എന്തും ചെയ്യും. സോ കീപ് ആൻ ഐ ഓൺ ഹിം. ഓക്കെ. ഈ പോസ്റ്റ്മാൻ എന്താണ് വരാൻ വൈകുന്നത്? ഇവിടെ അധികം നേരം ഇതും കൊണ്ട് നിൽക്കുന്നത് സേഫ് അല്ല. നമുക്ക് അയാളെ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാലോ? അതൊന്നും വേണ്ട, നീ അധികം ഇതാ, നമുക്കിത് ബോക്സിലിടാം, അയാൾ ഇത് എടുത്തോട് പോയിക്കോളൂ. മിസ്റ്റർ ജോൺ ബോൺ,
40 by 12 West End, Sydney, Australia. ശൈല അതെ യെസ് ജോഷുവ എന്താ വാടോ ഇത് ടി വി ന്യൂസ് താൻ കണ്ടോ ഇങ്ങനെയാണോ കാര്യങ്ങൾ നടത്തുന്നത് അതിപ്പോ താൻ സമയം കളയാതെ സിംഗിളികളെ എസ് പിയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യിക്കൂ അവരോട് കുറ്റം ഏൽക്കാൻ പറയൂ അങ്ങനെ ചെയ്യാം എസ് പിയോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ നാളെ ഒന്ന് കാണണം നിനക്ക് എന്താ ആവശ്യം നിനക്കെന്താ പോലീസിന്റെ പണിയാ എന്നിട്ട് അവിടെ ഒരു ടി വി അഭിനയം ഇപ്പൊ കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്ന ഒന്നും സംഭവിക്കില്ല ആശാനെ ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഐസ് ഫ്രൂട്ട് പിള്ളേര് അവരെന്തിനും പഠിക്കാത്തവരാ അവര് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഇതിലും നല്ലതാ എന്താ അവൾക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അവൾ പറയുന്ന കേട്ടാ പോട്ടേക്കാ നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അരിഞ്ഞു കളഞ്ഞാൻ വല്ലോരും കൊല്ലുന്നതിന് മുമ്പ് ഞാൻ വന്നേക്കാം ഹലോ എല്ലാം ഞാൻ അറിഞ്ഞു ജോഷുവ ബാഡ് ലക്ക് അല്ലാതെ എന്തു പറയാൻ ആളിവിടെ ഉണ്ട് ബാത്റൂമിൽ കിട്ടിയില്ല ഞാൻ ചോദിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാം നമുക്ക് ആ ഫിലിം ഭാഷയുണ്ടേ വേണം ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു എനിക്കറിയാവടാ നീ എന്നെ കൊല്ലുവെന്ന് നീ നിന്റെ കാമുകയെ കൊന്നവനല്ലേ നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അവിടെ കിടക്കാണെന്ന് വിചാരിച്ചോ എനിക്കറിയാം നീ ആരാണെന്ന് എന്താണ് നിനക്ക് വേണ്ടതെന്ന് നിന്റെ കൈവശം ഇല്ലെന്ന് ആരും അറിയരുത് ആ ഫിലിം റോൾ ആണ് നിന്റെ ആയുസ് നീട്ടിത്തരുന്നത് എനിക്കറിയാം പൈസക്ക് വേണ്ടി കാത്തി ഇതെല്ലാം ചെയ്യുമെങ്കിലും നിനക്കെന്നെ വിശ്വസിക്കാം വിശ്വസിക്കാമോ നീ എന്നെ ചതിച്ചില്ലെങ്കിൽ ചതിച്ചവരെയൊന്നും വെറുതെ വിടരുതെന്നല്ലേ അലൻ റോബർട്ട് ഇവിടുന്ന് പിരിഞ്ഞപ്പോഴേ ഞാൻ അജയനോട് പറഞ്ഞില്ലേ അവളോടവൻ പറഞ്ഞിട്ടുണ്ടാവും പെണ്ണിനെ കണ്ടാൽ മയങ്ങുന്നവനാണല്ലോ അല്ലെങ്കിൽ അവൾക്ക് പോസ്റ്റ് ബോക്സിന്റെ അടുത്ത് കൃത്യമായി വരാനും കത്ത് കണ്ടപ്പോ സംശയം തോന്നാനും ഒക്കെ കഴിയില്ല ഇത് അവൻ തന്നെ പറഞ്ഞതാണ് മൂസയും ചെറുതായി വാല് പൊക്കാൻ തുടങ്ങി അവന്റെ പെങ്ങളല്ലേ അതുകൊണ്ട് ഇതിനി നീട്ടിക്കൊണ്ടു പോകണം അജയ് ഇതാ ഇന്ന് അജയ്ക്കും ശൈലയ്ക്കുമാണ് നൈറ്റ് ഡ്യൂട്ടി ആവശ്യമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കഴിയുന്നതും ഒഴിവാക്കുക നമ്മൾ ഒരുമിച്ച് നൈറ്റ് ഡ്യൂട്ടി വളരെ കാലങ്ങൾക്ക് ശേഷമാണല്ലേ ഇവിടെ ഇല്ലായിരുന്നോ അല്ല നമ്മൾ ഒരുമിച്ച് ഡ്യൂട്ടി വളരെ നാളുകൾക്ക് ശേഷമാണെന്ന് പറയുകയായിരുന്നു അജയ് എന്താ എല്ലാവരെയും ഒഴിവാക്കുന്നത് പോലെ അങ്ങനെയൊന്നുമില്ല അല്ല
ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അജയ് അധികം ഒറ്റയ്ക്കിരുന്ന ചിന്തയാണ്. എന്താ? ഒന്നുമില്ല. നമുക്ക് ബോട്ട് എടുത്ത് റൗണ്ടിന് പോയാലോ? ഇപ്പോഴോ? ഈ രാത്രി ഡ്യൂട്ടി തന്നെ വെറുതെയാ. ഇപ്പൊ ആരും വെള്ളത്തിൽ ഇറങ്ങില്ല. വേണ്ട അല്ലേ? നൈറ്റ് ഡ്യൂട്ടി എടുക്കരുതെന്ന് ഇക്കയുടെ ഓർഡർ. പക്ഷേ ഇന്നത്തെ ഡ്യൂട്ടി എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല. ഇത് കണ്ടോ, എനിക്കിഷ്ടമുള്ള ആളുടെ ഫോട്ടോ. എനിക്ക് ഇയാളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താ സ്തംഭിച്ചു പോയോ? ഏയ്, ഞാൻ തമാശ പറഞ്ഞതല്ല, സത്യമാണ്. അപ്പോ റോബർട്ട്? റോബർട്ടിനെ എനിക്കിഷ്ടമാണ്, എന്റെ ഇക്കയെ പോലെ. ഞാൻ എത്ര ഉപദേശിച്ചാണെന്നോ ആശൻ ഇത്രയെങ്കിലും നേരെയായത്. എടുത്തിട്ട് മാത്രമേ ഉള്ളൂ, പാവ. അജയ്ക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് പോലെ തോന്നുന്നു. എന്നാ ഒന്ന് കണ്ണടിച്ചേ. എന്തിനാ അടക്കേ? ഓക്കേ. കൊലപാതകം ഏറ്റുപറഞ്ഞതായിരിക്കും. എന്തു പറ്റി? ഈ ഡബിൾ പ്ലേ എന്നോട് വേണ്ടായിരുന്നു. നീ കാര്യം പറയും. ആരാ ഷൈലെ കൊന്നത്? നിനക്കല്ലേ അറിയൂ, നീയല്ലേ ഏറ്റത്. വേണ്ട, കളി എന്നോട് വേണ്ട. ഞാൻ എത്ര എണ്ണത്തിന് നിങ്ങൾക്ക് കൂട്ടുനിന്നതാ? നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനല്ല അവളെ കൊന്നത്. നീ അല്ലേ കൊന്നത്? നിങ്ങളുടെ അതിബുദ്ധി ഇനി നടക്കാൻ പോകുന്നില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം ആരാ കൊന്നതെന്ന്. അലൻ, മാഡത്തിന്റെ അടുത്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഐ വാണ്ട് ടു ടോക്ക് ടു ഹർ. നമ്മുടെ എല്ലാം ഫുൾ കൺട്രോൾ അവരുടെ കയ്യിലാണ്. വി ആർ ജസ്റ്റ് ലൈക് റോബോട്ട്സ്. ഹേയ് നോ, നമുക്കെല്ലാം ശരിയാക്കാന്നേ. നോ, ഐ ആം റിയലി ഫെഡ് അപ്പ്. എന്തിനാ ഈ ഡമ്മി സിംഹാസനം? ഓരോ ദിവസവും അവർ നമ്മളെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുക. Really?
Stop it. ഞാൻ കൊന്നിട്ടില്ല സാർ. ഞാനാണ് ചെയ്തതെങ്കിൽ സാറിന്റെ മുമ്പിൽ അത് ഒളിച്ചു വെക്കില്ല. ആരാ നിനക്ക് മെറിലിനെ കൊല്ലാൻ പണം തന്നത്? ഇനി ഞാൻ ഒന്നും ചെയ്യരുത്. ഞാൻ കൊന്നിട്ടില്ല സാർ. മെറിലിനെ കൊല്ലാൻ എനിക്ക് ധാരാളം ഓഫർ ഉണ്ടായിരുന്നു. റോയുടെ മാസ്റ്റർ ബ്രെയിനായ സാറിനെ പോലും. നിങ്ങൾ റോ എനിക്ക് ഓഫർ ചെയ്തത് ചെറിയ തുകയല്ല, വലിയ സംഖ്യ. പൈസ മോഹിച്ചായിരുന്നെങ്കിൽ ഞാനത് എന്നേ ചെയ്യുമായിരുന്നു സാർ. ഇതിനായിരുന്നോ ഞാൻ നിന്നെ ഇത്രയും റിസ്ക് എടുത്ത് ജയിലിൽ നിറക്കി അവളുടെ കൂടെ പറഞ്ഞു വിട്ടത്? അവളെ ഞാനെടുത്തനായി ജോലിക്ക് നിർബന്ധിച്ചയച്ചത് ആസ് എൻ ഇൻഫോർമർ ടു ദി റോ. നിനക്കറിയില്ലേ അവളുടെ ജോലിയുടെ റിസ്ക്? എനിക്കറിയാമായിരുന്നു സാർ, പക്ഷെ മെറിലിന് അതറിയില്ലായിരുന്നു. എന്റെ കണ്ണു വെട്ടിച്ചാണ് മെറിലിൻ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷന് പോയിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ കൊലയാളിയായ എന്നെ മെറിലിന് വിശ്വാസമില്ലാതെ ആയിരിക്കാം. നീ എന്താ പിന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെടാൻ വരുന്നത്? രക്ഷപ്പെടാന്ന് കരുതിയോ? രക്ഷപ്പെടണമെങ്കിൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടേനെ. സാറ് വരുമെന്ന് എനിക്കറിയാം. സാറിനെ ഫോണിൽ ബന്ധപ്പെടുന്നത് സേഫ് അല്ലെന്ന് എനിക്ക് തോന്നി. മെറിലിനെ എനിക്ക് ഇഷ്ടമായിരുന്നു സാർ. സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നും ഒരു കൊലയാളിയാണല്ലോ. ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. നീ പറയുന്നത് ജോഷു ആലൻ ടീമാണ് ഇതിന്റെ പിന്നിലെന്നാണോ? അവരാണ് മെറിലിന്റെ ക്യാമറയിലെ ഫിലിം റോളിന്റെ ആവശ്യക്കാർ. അവർ രണ്ടുപേരും അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. പിന്നെ അവരുടെ ഗ്യാങ്ങിൽ ഒരു പെണ്ണും, കാത്തി സൈമൺ. കാത്തി സൈമൺ എന്താ തനിക്കിവിടെ ജോലി? ചോദിച്ചു കേട്ടില്ലേ എന്താ ജോലിന്ന്? ആറുമാസത്തിലധികമായല്ലോ താൻ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട്. എന്തായി അന്വേഷണം? അതോ ആ ജോലി വേണ്ടെന്ന് വെച്ചോ? അത് ഞാൻ അയച്ചിരുന്നു സർ. നാണല്ലേ തനിക്ക് ഈ ക്രിമിനൽസായിട്ട് ആടിപ്പാടി നടക്കാൻ? ഒരു ഓഫീസർ റാങ്കുള്ള ആളല്ലേ താൻ. ഞാൻ പുതിയ രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ തന്നെ പറ്റിയുള്ള കംപ്ലൈന്റ്സ് ആണ് ഓഫീസിൽ അധികവും. ഈ ഗ്യാങ് അത്ര നിസ്സാരമല്ല, ഇന്റർനാഷണൽ ഓർഗനൈസ്ഡ് ആണ്. അതാ ഞാനും അവരുടെ കൂടെ. മെറിലിൻ മരിച്ച അറിഞ്ഞില്ലേ താൻ? ഉവ്വ്, കൊലയാളി ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഓ, ജോ ആയിരിക്കും. ഒരാഴ്ചക്കുള്ളിൽ എല്ലാം തീർത്തു മടങ്ങണം. ഞാൻ മാത്രമല്ല താനും. ഇവിടത്തെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ സഹകരണം ഒന്നും പ്രതീക്ഷിക്കണ്ട. ആ ജോ നമ്മളെ പറ്റിച്ച് കടന്നു കളഞ്ഞു എന്ന് തോന്നണത്. അവനെ ഞാൻ തപ്പാത്ത ഒരു ഇഞ്ചി സ്ഥലം പോലും ബാക്കിയില്ല. കൈയിരിക്കണ കാശും പോയി. ഇവൻ ഇതോടെ പോയി കിടക്കണോ? ഈ മറ്റേ പാർട്ടി എങ്ങാനും തട്ടിയോ? ഒരു സിഗരറ്റ് കിടത്തെ. ഇതാരാ, തന്റെ സീനിയർ ഓഫീസറോ അതോ ജൂനിയറോ? അതെ, ഞാനൊരു പുതിയ സ്റ്റൈലിൽ പരീക്ഷിച്ചു നോക്കിയതാ. കെവിൻ അതിന്റെ ത്രില്ലൊന്നും മനസ്സിലാവില്ല. കള്ളനെ പിടിക്കാൻ കള്ളനാവുക, കൊലയാളിയെ പിടിക്കാൻ കൊലയാളിയാവുക. പുതിയ സ്റ്റൈല് പരീക്ഷിച്ച് അവസാനം തന്റെ ഫോട്ടോ മാലയിട്ട് ഓഫീസിന്റെ ഭിത്തിയിൽ ഇരിക്കരുത്. ഇയാൾ എന്ത് മണ്ടത്തരം! ആ കൈങ്ങന്നെ ജോ പോണെങ്കി പോട്ടെ, ഇവൻ മതിയല്ലോ ശനിയാഴ്ചത്തെ ഫൈറ്റിനെ. എന്താ ഒരു സ്റ്റൈല്! എവറസ്റ്റ് കൊടിമുടിയല്ലേ. ആള് വലയിൽ വീണോ അതോ ഞാൻ മുട്ടണോ? എന്തായാലും കലക്കി കലങ്ങും. Joshua cannot handle this. Joshua is really worried. He feels he's totally lost. Hey man, this is a part of our business. Hey, we are in danger. Roy is looking out for this guy. If he can get through this.
We have done it. Oh, I see. Don't worry. I will fix it. അല്ലേ ഇത്രയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ? അപ്പോ മെർലിനെയും അവൻ എന്ന് തീർത്ത് പറയാനായിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ജോഷു തന്നെ അലനെ ബലി കൊടുത്തതാവാം. അല്ല സാർ, ജോഷിക്ക് അലനെ ബലി കൊടുക്കാനാവില്ല. അവരെനിക്ക് ബോംബെയിൽ വെച്ച് അറിയാം. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർക്കിടയിൽ. ഇവർ ജോഷു അലൻ ആരുടെയോ കയ്യിലെ പാവകളാണ്. ആ അജ്ഞാതന്റെ നിർദ്ദേശപ്രകാരമാണ് അലൻ ഇന്നലെ പ്രവർത്തിച്ചത്. ജോഷിയും ഗാംഗിനെയും പൊക്കി അതറിയാൻ പറ്റില്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ ആരുടെയും ആജ്ഞ അനുസരിക്കുക മാത്രമാണെന്ന്. ജോഷിയെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ അജ്ഞാതന്റെ കാര്യങ്ങൾ എളുപ്പമാവും. അതുകൊണ്ട് ജോഷിയെ ഫ്രീ ആയിട്ട് വേണം. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇന്ന് കാലത്താണ് അലന്റെ അറ്റാക്കിനെ കുറിച്ച് അറിഞ്ഞത്. ഓഫീസിൽ വിളിച്ചോ. അപ്പോഴാണ് വിവരം അറിഞ്ഞത്. എനിക്കറിയാവുന്ന മുഴുവൻ വിവരങ്ങളും ഇതിലുണ്ട്. കാത്തി, ജോഷു അലൻ ഗാംഗിൽ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു അജ്ഞാതരുണ്ട്. അവരെ കുറിച്ച് എന്തെങ്കിലും നിനക്കറിയാമോ? ആരെയോ ഭയപ്പെടുന്ന പോലെ ജോഷു എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ, അവനെയാണ് ഇനി നമുക്ക് ആവശ്യം. അവന്റെ ആജ്ഞയാണ് ഇന്നലെ അലൻ അറ്റാക്ക് ആരംഭിച്ചത്. അലന്റെ അറ്റാക്കിനെ കുറിച്ച് ജോഷുക്ക് പോലും യാതൊരു അറിവുമില്ല. എന്തായാലും നമുക്ക് മെർലിൻ കൊല്ലപ്പെട്ട സ്ഥലം വരെ പോകണം. പിന്നെ മെർലിന്റെ ബാഗും സാധനങ്ങളൊക്കെ എവിടെയാണ്?
അതെല്ലാം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്കതെല്ലാം ഉടനെ കാണണം. ഒരുപക്ഷെ മെറിലിന് നമ്മൾ സഹായിക്കാനാവും. ആ ജോ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, വേഗം വരണം. യെസ് സർ. ഇത് അലനാണെന്ന് തോന്നുന്നു. ഇതേ വേഷത്തിലാണ് അലൻ എന്റെ അടുത്ത് വന്നത്. ഏയ്, അലനാവാൻ സാധ്യതയില്ല. അയാൾ മുടി നീട്ടി വളർത്തിട്ടുണ്ട്. ഇത് മറ്റാരാണ്? പിന്നെ ഇവനേതാ? ഒരു പക്ഷേ ജോ ആയാലോ? ഛേ, നീ എന്താ എപ്പോഴും ജോയെ സംശയിക്കുന്നത്? അവനത് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, എന്നാ വിടും. കെവിൻ, ഇത് കണ്ടോ? ഒരു ദിനോസിന്റെ പടം വരച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ മെർലിനും എന്നെ പോലെ സിൻസിയറായി വർക്ക് ചെയ്യുന്ന കൂട്ടത്തില അല്ലേ? നോ, ഷീ വാസ് നോട്ട് ജസ്റ്റ് കിഡിങ്. സംതിങ് ബിഹൈൻഡ് സ്കെച്ച്, ആൻഡ് വി ഹാവ് ടു പ്രൂവ് ഇറ്റ്. ചാപ്പാടിന്റെ കാര്യത്തിൽ ഒരു കുറവും ഇല്ല അല്ലേ? പിന്നെ മനുഷ്യൻ ആഹാരം കഴിക്കാതെ വായു ഭക്ഷിക്കാൻ പറ്റുമോ? എന്തായി തന്റെ അന്വേഷണം? 4 മാസമായിട്ട് ഒരു അനക്കവും ഇല്ല. എന്റെ പൊന്ന് സാറേ, എന്നെ കൊണ്ട് പറ്റില്ല ഈ ചാരപ്പണി. ഈ പണി തുടർന്നാൽ എന്റെ പ്രധാന ഭാഗങ്ങൾ ഒന്നും കാണൂല. അതുകൊണ്ട് ഈ പ്രസ് തിരിച്ചു കൊടുത്ത് ഞാൻ എന്റെ പാട്ടിന് പോവാ. അതിന് പാട കൊടുക്കാൻ ഞാൻ പെടുന്ന പാട്. അപ്പൊ മാസാമാസം വാങ്ങിക്കുന്ന രൂപയോ? നക്കാപ്പിച്ച കാശ് കൊണ്ട് ഈ പണി നടക്കൂല. ഒന്നില്ല, എനിക്ക് കൂടുതൽ പണം വേണം, അല്ലെങ്കിൽ ഞാൻ പോവും. ഓ, അപ്പൊ പണം കൂടുതൽ തന്നാലേ നീ ഡീറ്റെയിൽസ് എല്ലാം പറയൂ. ആ, അത്രേ ഉള്ളൂ. ഓഹോ, ദേഹത്തോട്ടുള്ള കളി വേണ്ട വേണ്ട. എന്റെ ശരീരം നൊന്നാലുണ്ടല്ലോ. പറയടാ പറയടാ പറയാം.
I want Stephen back. I want Stephen back. See, Stephen is everything to me. I can't bear losing him. Take it easy. Relax. We'll get him back. That Kathy fooled you, Joshua. She belonged to Rob. R-A-W, Rob. You know that, don't you? Ask your chaps to bring Kathy. Let us kick her left and right, man. You can do it, Joshua. Mone. Mone. Why are you here? Why are you here? Why are you here? Mone! അടുത്തു വന്ന് അഴിഞ്ഞു കളയാൻ തളയത് കണ്ടോ? നിങ്ങൾ ഒരിക്കലും കാരണം. ഞാൻ എന്ത് തെറ്റോ മോനെ ചെയ്തത്? തെറ്റോ? ഏതോ നീഗ്രോന്റെ കൂടെ കിടന്നപ്പോ ആലോചിക്കണായിരുന്നു. നിങ്ങൾ എന്നെ വളർത്താൻ മറന്നുപോയി. പോയിക്കോ. ഇല്ലെങ്കിൽ ഞാൻ തലയിടിച്ചു പൊട്ടിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരും. എന്താ ഇവന് നിങ്ങളോട് ഇത്ര വിരോധം? സാറെ, അവൻ പണ്ട് മുതലേ ഇങ്ങനെ അനാഥാലയത്തിലായിരുന്നു. അവിടെ ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ദുർഗുണ പരിഹാര പാഠശാലയിലായിരുന്നു വളർന്നത്. എന്തായിരുന്നു ഇവനെ കൊണ്ടുള്ള ശല്യം? കൂടെയുള്ള എല്ലാവരെയും ഉപദ്രവിക്കും, അതും വളരെ ക്രൂരമായ രീതിയിൽ. മകന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളൊക്കെ അറിഞ്ഞല്ലോ. നാളെ കാലത്ത് ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ പോയി എഴുതി വാങ്ങിക്കണം. യെസ് സർ. പോയിക്കോളൂ. ശരി. അതെ, ഈ പ്രതിയെ ഇവിടെ നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ഇവിടെ പോലീസ് ഒന്നും പറഞ്ഞ് ചേർക്കാനിരിക്കുന്നത് എന്തിനാ? അയ്യോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജോലിയല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ആളാണെന്ന് കരുതി അഹങ്കാരം വേണ്ട. സ്റ്റീഫനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കാണ്. കൊലക്കുറ്റമോ? അയ്യോ, ഞങ്ങൾ സ്റ്റീഫനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് കൊലക്കുറ്റത്തിനല്ല, വേറെ ചില സംഗതികൾക്കാ. ജസ്റ്റ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. എന്താ പോരെ? എത്രയും പെട്ടെന്നായ നല്ലത്, അല്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. പിന്നെ ഞങ്ങളെ വിളിക്കരുത്, പറഞ്ഞേക്കാം. ഓ ശരി, എന്നാ ചെല്ല്. ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ട്, പെട്ടെന്ന് മടങ്ങി ഡൽഹിക്ക് പോകാനുള്ളതാ. അതാ. ഹേ അലൻ, വരാവയോ? See, we got Kathy dear, and we are leaving this place forever. You collect all the bank accounts and come to the hilltop. I'll be there, okay? See, okay Alan, I need you very badly. Okay. You fucking row. What do you think about me? Stephen is precious to me. He is my... You know that? ഹലോ. ആസ്ക് യുവർ ചീഫ് ടു റിലീസ് സ്റ്റീഫൻ. കം ഓൺ. ഹലോ. ടെൽ മീ ദിസ് ക്വിക്ക്. കാത്തി, കാത്തി ക്വിക്ക്. കെവിൻ, ഇവരെന്നെ ഏതൊരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. എവിടെയാണ്? എവിടെയാണെന്നറിയില്ല, ഒരു മലയാണ്. ചീഫിനെ വിട്ടുകൊടുക്കരുത്. What was she saying? She was saying not to release Stephen. Listen, you. I will give you 1 hour time. 60 minutes. You release Stephen and take back your bitch Kathy Simon. Otherwise, I will cut her into small pieces. 60 minutes. Where are you? Don't worry. Stephen knows this place very well. Bye.
is. Take him. Guys, Stephen and Lizzie, I'm in the direction. I'm helpless. Man, don't worry. Go ahead. திருச்சு போறியா? What is it, Stephen? Why are you releasing this bitch? Stephen, come back. Stephen? Stephen, I say come back. நீ ஒரு மனுஷ பாம்பான. Don't forget it. Come back with Kathy. Don't touch me! This is full of bombs! I am a human bomb! Leave her, Stephen. Out of breath. Stephen, out of breath. Stephen. Bastard. Fire!
Get it. Oh.